അരച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളയരിക്കും, അര ഗ്ലാസ് ഉഴുന്നു, കുറച്ച് ഉലുവായൊക്കെ ചേർത്ത് പൊങ്ങ വെച്ചിരിക്കുകയാണ്. നാളെ ഞാൻ പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. താങ്ക് യു. ഹായ്. അങ്ങനെ നമ്മുടെ ദോശ ബാറ്റർ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാറ്റർ പൊങ്ങത്തില്ല. നിങ്ങൾക്കെല്ലാം കാണാമല്ലോ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം കണ്ടോ, ഞാൻ ആവശ്യത്തിന് ഉപ്പിടുകയാണ്. ഇപ്പം ഇളക്കുക, നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് അയവൊക്കെ ഉണ്ട്. നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ കവ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി എണ്ണ തടവുകയാണ്. എണ്ണ തടവി കൊടുക്കുക. കവ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് രണ്ട് തവി ദോശ മാവ് ഒഴിക്കുന്നുണ്ട്. വേണ്ടല്ലോ, മൂന്ന് തവി, ചെറിയ തവിയാണ്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഞാൻ കുറച്ചിട്ട് കൊടുക്കാം. തീ ഞാൻ ഇച്ചിരി കുറച്ച് വെച്ചിരുന്നു, ഇച്ചിരി മീഡിയം ഇതിൽ കൂട്ടി വയ്ക്കാം. ദോശയുടെ ഒരു സൈഡ് മൂത്തി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കണ്ടോ നന്നായിട്ട് മൂത്തി വന്നിട്ടുണ്ട്. മീഡിയം തീയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നല്ലതായിട്ട് സ്മൂത്തായ നല്ല മയമുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഉലുവ ചേർക്കുന്നത്. ഉലുവ ചേർക്കുന്ന നല്ല മയം കിട്ടും നമ്മുടെ ദോശയ്ക്ക്. അപ്പുറത്തെ സൈഡ് മൂത്ത് പോകുന്നത് ഞാനൊന്നുകൂടെ തിരിച്ച് ഇടുകയാണ്. ഇവിടെ അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിടുക. നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇച്ചിരി കട്ടിക്കാണ് ഇത് ഉണ്ടാക്കിയത്. ഓക്കെ, എന്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇടുകയാണ്. അപ്പം നമ്മളെ ദോശ റെഡിയായി കഴിഞ്ഞു, സാമ്പാറും റെഡിയാണ്. നമുക്ക് ദോശയും സാമ്പാറും കൂടെ ഒരുമിച്ച് ഒരു വെറൈറ്റി ഒരു അതിൻ്റെ കൂട്ടായിട്ട് കഴിക്കാം. ഓക്കെ, വേറൊരു പുതിയ വീഡിയോ വരുന്നതും വരെ താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോശയും സാമ്പാറും റെഡിയായിട്ടുണ്ട്. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതിനും വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.